ഞാൻ എന്റെ കുട്ടിക്കാലം മുതലേ വരക്കാൻ തുടങ്ങിയിട്ടായിരുന്നു. ബട്ട് എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ കുട്ടിക്കാലം മുതൽ വരച്ചു വെക്കുന്ന പിക്ചേഴ്സ് ഒന്നും ഞാൻ സേവ് ചെയ്ത് വെക്കാറില്ലായിരുന്നു. ഐ മീൻ നമ്മൾ പേപ്പറിലും പേജിലും ഡ്രോയിങ് ബുക്കിലെല്ലാം വരയ്ക്കുമ്പോൾ അതൊന്നും എടുത്തു വെക്കാതെ അതെല്ലാം മിസ് ചെയ്ത് പോയി. സോ എന്താ നമ്മൾക്ക് പറ്റുകയെന്ന് വെച്ചാൽ നമ്മൾ വലുതായിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ഒരു ഇവല്യൂഷനിൽ വെച്ചാൽ നമ്മൾ ബെറ്ററായി ബെറ്ററായി വരുന്ന ഡ്രോയിങ്സ് ഉണ്ടല്ലോ, മീൻസ് നമ്മൾ കുട്ടിയിലെ നമുക്ക് ബെറ്റർ ആണെന്ന് തോന്നും, പിന്നെ കുറേ കാലം കഴിയുമ്പോൾ അത് അതിനേക്കാളും ബെറ്റർ ആയിട്ട് നമ്മളായിരിക്കും. സോ നമ്മളുടെ ഒരു എവല്യൂഷൻ അത് കാണാൻ പറ്റാത്ത ഒരു ഇതിലേക്ക് പോയി. അപ്പോൾ കുട്ടിക്കാലത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്രയും പെട്ടെന്ന് തീർക്കാൻ നോക്കും. ലൈക്ക് നമ്മളിപ്പോൾ വരയ്ക്കാൻ തുടങ്ങിയിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി വന്ന് പെട്ടെന്ന് വരച്ച് തീർക്കും. ലൈക്ക് സ്കെച്ചിങ് എല്ലാം ഇങ്ങനെ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ ചെയ്തിട്ട് പെട്ടെന്ന് തീർക്കും. നമുക്ക് എപ്പോഴും കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കും. ലൈക്ക് നമ്മൾ എപ്പോഴും എല്ലാ കാര്യവും പെട്ടെന്ന് തീർക്കാനുള്ള ഒരു 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 ഇതിലായിരിക്കും. സോ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമ്മുടെ ഡ്രോയിങ്സ് എല്ലാം പെട്ടെന്ന് തീരും, അല്ലെങ്കിൽ കൂടിപ്പോയ 1 hour 2 hour ഇതിന് കൂടുതലൊന്നും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാറില്ല ഡ്രോ ചെയ്യുമ്പോൾ. സോ നമ്മുടെ ഡ്രോയിങ്സും അതിനുള്ളൊരു റിസൾട്ടാണ് കാണിക്കുന്നത്. സോ അപ്പോൾ അങ്ങനെ ടൈം കുറേ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കാൻ നോക്കണം, കുറച്ചുകൂടി റിയൽ ആയിട്ടുള്ള പിക്ചേഴ്സ് നോക്കണം എന്ന് പറഞ്ഞിട്ട് റിയൽ ആയിട്ടുള്ള ഫോട്ടോസൊക്കെ വെച്ചിട്ട് പിന്നെയും വരയ്ക്കാനിരിക്കും. പിന്നെയും നമ്മൾ തന്നെ അറിയാതെ പെട്ടെന്ന് തീർക്കണം എന്നുള്ളൊരിതിൽ പെട്ടെന്ന് പെട്ടെന്ന് വരച്ചിരുന്നു. സോ വാട്ട് ഐ എം സെയിങ് ഈസ് ടൈം കുറേ സ്പെൻഡ് ചെയ്യുക. ലൈക്ക് നമ്മൾ പെട്ടെന്ന് ഇന്ന് തന്നെ തീർക്കണം എന്ന് പറഞ്ഞിട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല. ലൈക്ക് നമ്മൾ ഒരു 1 week അല്ലെങ്കിൽ 2-3 days എടുത്താലും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ടിന് വേണ്ടി ട്രൈ ചെയ്യാം. മീൻസ് ഞാൻ പേഴ്സണലി അങ്ങനെയല്ല, ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വരുന്നത് ഞാൻ 3-4 days എടുത്തിട്ടാണ് ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ പണ്ടെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് തീർക്കണം എന്നുള്ളൊരു ഇതിൽ പെട്ടെന്ന് വരച്ച് തീർക്കും. സോ അപ്പോഴുള്ള ഡ്രോയിങ് നമ്മൾക്ക് അപ്പം തോന്നുന്നു അത് റിയലിസ്റ്റിക് ആയിട്ടുണ്ടെന്ന്, ബട്ട് ആസ് ടൈം ഗ്രാജുവലി ചേഞ്ചസ് കുറേ കഴിയുമ്പോൾ നമ്മൾ പിന്നെ ആ ഡ്രോയിങ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനേക്കാളും ബെറ്റർ ആയിട്ട് നമുക്കിപ്പോൾ വരയ്ക്കാൻ പറ്റും. ഇല്ല വെച്ചാൽ നമ്മൾ കുറച്ചുകൂടി ടൈം അപ്പം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ആ ഡ്രോയിങ് ബെറ്റർ ആക്കുന്നു. സോ വരച്ച് തീർന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് തിങ്കിനേക്കാളും ബെറ്റർ ആ ടൈമിൽ നമ്മളിപ്പോൾ ഒന്നുമില്ല രണ്ട് ഡേയ്സ് അതായത് 3 days ഒരു ഡ്രോയിങ് സ്പെൻഡ് ചെയ്യുക. സോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ലൈക്ക് കുറേ കാലം കഴിഞ്ഞിട്ട് ഡ്രോയിങ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇത് നന്നായിട്ടുണ്ടായിരുന്നു, അന്ന് സ്പെൻഡ് ചെയ്ത ടൈം ഇതിൽ ബെറ്ററായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ അങ്ങനെ നമുക്ക് ഒരു 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 സന്തോഷമുണ്ടാവും. സോ കുറേ ടൈം ഒരു ഡ്രോയിങ് അത് സ്പെൻഡ് ചെയ്യുമ്പോൾ അത് കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് വരും. എത്ര ടൈം നമ്മളൊരു ഡ്രോയിങ് ആകും, എനിക്കിപ്പോൾ ആർട്ട് മോറം എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാലൊരു ഞാൻ ഒരു പുള്ളി ഫോളോ ചെയ്യുന്നുണ്ട്. മൂപ്പര് ഞാൻ ഒരു പിക്ചറിനാണ് കാണിച്ചിട്ടുണ്ട്, മിലാൻ കാത്തഡ്രൽ ഇറ്റലിയത്തെ ഒരു ഡോറാണ്, ഒരു ചർച്ചിൻ്റെ ഡോറാണ് മിലാനിലെ. സോ അതിൽ മൂപ്പര് ഇപ്പോഴും വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മൂപ്പര് വരക്കുന്ന പിക്ചർ കണ്ടിട്ട് ഞാൻ വരയ്ക്കാൻ തുടങ്ങിയതാണ് മിലാൻ കാത്തഡ്രൽ. അത് എനിക്കൊരു 3-4 hours ഞാൻ തീർത്തു, കുറച്ചേ തീർത്തുള്ളൂ. ഞാൻ പെട്ടെന്ന് വരച്ച് തീർക്കണം വേണ്ടി ഞാൻ ഇപ്പോൾ ഒരു 5-6 months മുമ്പ് ഞാൻ അത് വരച്ച് ഒരു 3-4 hours ഞാൻ തീർത്തു. ബട്ട് പുള്ളി ഞാൻ വരയ്ക്കണതിനേക്കാളും രണ്ട് മാസം മുമ്പ് വരയ്ക്കാൻ തുടങ്ങിയാണ്, ഇപ്പോഴും ഇന്നും വരച്ചുകൊണ്ടിരിക്കുന്നുണ്ടായില്ല. ആർട്ട് മോർ എന്ന പുള്ളിയുടെ പേര്, പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിനകത്ത് ഇത് മാത്രമേ ഉള്ളൂ. സോ പുള്ളി അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ്, ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 5-7 months ഒരു പിക്ചർ, ഒറ്റ പിക്ചർ മാത്രം പുള്ളി വരച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒറ്റ പിക്ചർ മിനുക്കിയെടുത്ത് വരച്ചുകൊണ്ടിരിക്കുന്നു. സോ ആ ഒരു ഡെഡിക്കേഷൻ മീൻസ് അത്രയ്ക്ക് നമ്മൾ പോകേണ്ട, നമ്മൾക്ക് പെർഫെക്റ്റ് എന്ന് തോന്നുന്ന വരെ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ദാറ്റ്സ് വാട്ട് ഐ എം സെയിങ്. നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യണോ അത്രയും അത് പെർഫെക്റ്റ് ആയിട്ട് വരും. ആൻഡ് ദിസ് ഈസ് മൈ ഡൂഡിൽ. ലൈക്ക് ഞാൻ ഡൂഡിലേന്ന് തുടങ്ങണം, ഞാൻ ഇപ്പോൾ ഈ ഡൂഡിലിൽ ഇപ്പോൾ 4th day പോയിക്കൊണ്ടിരിക്കുകയാണ് ലൈക്ക്. അപ്പോൾ നിങ്ങൾക്ക് കണ്ട മനസ്സിലാണ് ഞാൻ ഡെയിലി ഞാനൊരു 15-20 minutes ചെയ്യാറുള്ളത്. ഇന്നിപ്പോൾ 4th day. അപ്പോൾ ഇനി ഒരു 1-2 weeks ആകുമ്പോഴേക്കും ഈ പേജ് കംപ്ലീറ്റ് ആകുമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ മെല്ലെ ഡെയിലി കുറച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. കുറേ ടൈം സ്പെൻഡ് ചെയ്യുക, ഒറ്റയടിക്ക് സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ കുറച്ചായിട്ട് ഓരോ ഡേ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ ഇപ്പോൾ ഈ ഡ്രോയിങ് ഈ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഈ ഡ്രോയിങ് 2 days കംപ്ലീറ്റ് ചെയ്ത്, ആൻഡ് ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവും. ഇതിൽ ഞാൻ പെയിൻറ്റിങ് സ്പ്ലാഷ് പെയിൻറ്റിങ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, ബട്ട് അത് ക്ലിയർ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. സോ ഞാൻ അവസാനം വെച്ച് പ്ലാൻ ചേഞ്ച് ചെയ്തിന് മാറ്റി വരച്ച ഡ്രോയിങ്. നമ്മളായിട്ട് നമ്മളെ സ്വന്തമായിട്ട് ചാലഞ്ച് ചെയ്യുമ്പോൾ നമ്മൾക്ക് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ നമ്മളായിട്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മളായിട്ടിനെ നമ്മളെ സ്വന്തമായിട്ട് ചാലഞ്ച് ചെയ്യിപ്പിക്കുക. എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ട്രൈ ചെയ്യുക. സോ നമ്മൾ അതിലേക്ക് കുറച്ചുകൂടി പ്രോ ലെവലിലേക്ക് കയറി പോകും.
And we won't be like ഞാൻ പണ്ട് കുറെ പെൻസിൽ ഉണ്ട് 2B, 3B, 4B അതൊന്നും എനിക്ക് അറിയുന്നുണ്ടെങ്കിലും നമ്മൾ യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് ഒരു പെൻസിൽ എടുക്കും, BC എല്ലാം ഒറ്റ പെൻസിൽ തീരും. അപ്പം ഞാൻ വിചാരിച്ചു പെൻസിൽ മാറ്റിയിട്ട് വരക്കണ്ടതിനെ കുറിച്ചിട്ട്. പെൻസിൽ മാറ്റി വരച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്തായാലും ഒരു പെൻസിൽ തന്നെയല്ലേ വരയ്ക്കുന്നത്. വെറുതെ ഒരു പിക്ചർ കിട്ടിയാൽ മതിയല്ലോ, എങ്ങനെയാണ് ഒരു ഏത് പെൻസിലാണ് കുഴപ്പമില്ല എന്നുള്ള സെറ്റപ്പിൽ വരച്ചായിരുന്നു. ബട്ട് ആസ് ടൈം കുറേ പാസ് ചെയ്ത് മനസ്സിലായി പെൻസിലിനും വലിയൊരു റോളുണ്ട്. ജസ്റ്റ് ഡ്രോ ചെയ്യുന്നതിനെക്കാളും തികും അപ്പുറം നമുക്ക് പെൻസിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് കണ്ട ഒരു വൺ സൈഡ് ലുക്കിലൊന്നും മനസ്സിലാവില്ല. കുറേ കഴിഞ്ഞിട്ട് നമ്മൾ അത് വരച്ചിട്ട് ഒരു അവസാനം എത്തുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവാം പെൻസിൽ നല്ലൊരു ഗുഡ് ജോബ് ആണ് ചെയ്തിട്ടുണ്ടെന്ന്. സോ ടൈമിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇത് ഈ ഒരു ഡിജിറ്റൽ ആർട്ട് ഇതിനകത്ത് 16 hours എടുത്തു വരച്ച് തീരട്ടെ. ഇത് ഞാൻ ഫോണിനകത്ത് വരച്ചതാണ്. അഡോബ് സ്കെച്ചിനകത്ത് ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഡേവിഡ് ജെയിംസിന് വരക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് അഡോബ് സ്കെച്ചിനകത്താണ്. അതുപോലെ അത് 5 minutes ആണ്, ഇത് 16 hours ഞാൻ വരച്ച് തീർത്ത ഒരു ആർട്ടാണ്. സോ നിങ്ങൾക്ക് കണ്ട ഡിഫറൻസ് മനസ്സിലാവും. ആ ഒരു എഫേർട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ കണ്ടില്ലെങ്കിൽ ഫോട്ടോ അതൊരു ഡ്രോൺ ഫിംഗർ ഡ്രോൺ ഇമേജാണ് വരലോ യൂസ് ചെയ്ത് വരച്ചതാണല്ലോ. സോ അതിൻ്റെ ഒരു പെർഫെക്ഷൻ അതിൽ എന്തായാലും ചിലപ്പോൾ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ടൈം നമ്മൾ എത്രത്തോളം ആർട്ടിൽ യൂസ് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് ബെറ്റർ റിസൾട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ നമ്മൾക്ക് ഇപ്പോൾ ഇന്ന് ഇപ്പോൾ ടൈമില്ല, ശരി എനിക്കിപ്പോൾ 30 minutes ഫ്രീ ആയിട്ട് ടൈമുള്ളൂ, സോ ഇതിൽ വെച്ച് ഞാനിപ്പോൾ എന്ത് പിക്ചർ ഇപ്പോൾ തീർക്കും അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റി വേണ്ട. ജസ്റ്റ് ഇന്നിപ്പോൾ തീർക്കാൻ എത്ര പറ്റുന്നു 30 minutes അതുമാത്രം തീർക്കുക, ബാക്കി നാളെ കിട്ടുന്ന ടൈമിൽ അതുമാത്രം തീർക്കുക. അങ്ങനെ ഒരു ഇമേജ് 1 week അല്ലെങ്കിൽ 2 weeks കൊണ്ടുപോയാലും കുഴപ്പമില്ല, നമുക്ക് അവസാനം ഒരു ബെറ്റർ റിസൾട്ട് കിട്ടും. ഇന്നിപ്പോൾ ഈ 30 minutes മുഴുവനായിട്ട് തീർത്തിട്ട് നാളെ നോക്കുമ്പോൾ അത് ചിലപ്പോൾ പിക്ചർ നന്നായിരിക്കില്ല. സോ ബെറ്റർ ഒരു പിക്ചർ എടുക്കാൻ നമ്മൾ 1 week വരെ പോയാലും കുഴപ്പമില്ല എന്ന് മീ പേഴ്സണലി. സോ ബെറ്റർ ആയിട്ട് ഡ്രോ ചെയ്യാമെന്ന് വെച്ചാൽ കുറേ നമ്മൾ ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. സിമ്പിളാണ് മീൻസ് ഇന്നിപ്പോൾ 5 minutes ഓക്കെ ഫൈൻ, ഇന്നിപ്പോൾ 5 minutes സ്പെൻഡ് ചെയ്താൽ മതി. നിങ്ങൾ കൂടുതലും സ്പെൻഡ് ചെയ്യേണ്ട, ജസ്റ്റ് 1 day 5 minutes സ്പെൻഡ് ചെയ്യുക. ഇന്നിപ്പോൾ ഒരു പെൻ പേപ്പർ എടുക്കുക, ജസ്റ്റ് 5 minutes ടൈമർ ഫോണിനകത്ത് ടൈമർ ഓൺ ചെയ്യുക, വയ്ക്കുക, 5 minutes ഓൺ ചെയ്യുക, വയ്ക്കുക. ഒരു ചെറിയ പിക്ചർ എന്താണെന്ന് വെച്ചാൽ ഒരു 5 minutes വരയ്ക്കാൻ പറ്റുന്നത് വരച്ചു തുടങ്ങുക. ഐ എം ഷുവർ നിങ്ങൾ ഇത് ഞാൻ വേറെ യൂട്യൂബറുണ്ട് എനിക്ക് മീൻസ് എനിക്ക് ഇൻസ്പയർ ആയിട്ടുള്ള കുറേ യൂട്യൂബേഴ്സ് നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോൾ വായ്പ 5 minutes ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ വരച്ച് തുടങ്ങിയിട്ട് നിങ്ങൾ 5 minutes തീരില്ല, നിങ്ങൾ 5 minutes, 6 minutes, 7 minutes, 8 minutes അങ്ങനെ വരച്ച് വരച്ച് പോകുമ്പോൾ നിങ്ങളുടെ ഡ്രോയിങ് ബെറ്ററായി വരും. ലൈക്ക് നിങ്ങൾ ടൈം അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, നമ്മൾ 5 minutes ഉദ്ദേശിച്ചുള്ളൂ, ബട്ട് നമ്മൾക്ക് കിട്ടുന്ന 6-7 minutes നമ്മൾ വരയ്ക്കാൻ തുടങ്ങി ചിലപ്പോൾ ഇതിലും തീരില്ല, അവേഴ്സ് വരെ വരയ്ക്കും. നമ്മൾ 1 hour ഇരുന്നിട്ട് ഫുള്ള് 5 minutes വേണ്ടി സ്റ്റാർട്ട് ചെയ്ത പിക്ചർ 1 hour ഇരുന്നിട്ട് ഫുള്ള് വരയ്ക്കും. സോ അങ്ങനെ ഡെയിലി ഒരു ചാലഞ്ച് ആയിട്ട് എടുക്കുക. 5 minutes സ്കെച്ച് പോലെ 5 minutes ചെയ്യാൻ പറ്റുന്ന പോലെ എടുത്തിട്ട് നമ്മൾ ഫുള്ളായിട്ട് വരച്ച് തീർക്കുക. സോ അങ്ങനെയുള്ള ചാലഞ്ച് അങ്ങനെയുള്ള കുറേ ഡ്രോയിങ് ചാലഞ്ച് ഏറ്റെടുത്തു. മീൻസ് നമ്മൾ സ്വന്തമായിട്ടുള്ള ചാലഞ്ച് ഉണ്ടാക്കും, ഒപ്പം മറ്റുള്ള ഒരാൾ ഉണ്ടാക്കി തന്ന ചാലഞ്ച് നമ്മൾ ഫോളോ ചെയ്യുക. അങ്ങനെ എന്ത് ചാലഞ്ച് ഡ്രോയിങ്ങിന് റിലേറ്റഡ് ആയിട്ടുള്ള ചാലഞ്ച് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ഡ്രോയിങ് ബെറ്ററായി ഓരോ ഡേ ലെവലപ്പ് ആയിട്ട് വരും. സോ ദാറ്റ്സ് ഓൾ ഫ്രം ടുഡേ ഗായ്സ്. ആൻഡ് നിങ്ങൾക്ക് ഈ കാര്യം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ സ്റ്റേ ട്യൂൺഡ് ഫോർ നെക്സ്റ്റ് വീഡിയോ. അപ്പോഴത്തെ വീഡിയോയിൽ ഉറപ്പായിട്ട് വരും. ബൈ.